ശ്രീ ബാബ സുരേഷ് പൂർണ്ണ ആരോഗ്യവാനായി ചികിത്സയെല്ലാം കഴിഞ്ഞ് തിരികെ എത്തിയതിൽ ഉള്ള സന്തോഷം അറിയിക്കുകയാണ്. കൂട്ടത്തിൽ ശാസ്ത്രീയത എന്ന് പറയുന്നത് അനുദിനം നമ്മൾ പുതിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും, പഴയ ഒരു രീതി ഉണ്ടാവും, ഒരുപക്ഷെ വർഷങ്ങൾ വന്ന രീതികൾ ഉണ്ടാവും, അതിലെന്തെങ്കിലും തെറ്റുകൾ ശാസ്ത്രീയമായി തന്നെ നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തിരുത്താൻ തയ്യാറാവുക എന്നുള്ളതാണ്. തിരുത്താതെ അല്ല ഒരു ഒരു ഗവൺമെന്റ് സംവിധാനത്തിൽ പുതിയ ഒരു ഒരു ഏർപ്പാടോ ഒരു നിയന്ത്രണമോ നിഷ്കർഷയോ വയ്ക്കുമ്പോൾ അതിനെ കണ്ണടച്ച് അധിക്ഷേപിക്കാതെ അതിലെ അതുമായി സഹകരിച്ച് മുന്നോട്ട് പോകും. മോട്ടോർ വാഹന വകുപ്പിൽ ലൈസൻസ് സംവിധാനം ഇപ്പോൾ വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്നിരിക്കാം. അത് കഴിഞ്ഞിട്ട് ലൈസൻസ് സംവിധാനം നിലവിൽ വരുമ്പോഴേക്കും അതുവരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ ലൈസൻസ് എടുത്ത് അതിന്റെ നിയമങ്ങൾക്കനുസരിച്ചും ചട്ടങ്ങൾക്കനുസരിച്ചും വാഹനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നാട്ടിൽ നടപ്പ്. നാട്ടിലെ നിയമങ്ങൾക്ക് ആരും അതീതരല്ല, ഉദ്യോഗസ്ഥരായാലും പൊതുജനങ്ങളായാലും. അതിൽ ആളെന്നോ താഴ്ന്ന ആളെന്നോ കറുത്ത ആളെന്നോ വെളുത്ത ആളെന്നോ മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല. നാട്ടിലെ നിയമങ്ങൾ പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതിനാര് ട്രെയിൻ ചെയ്യുന്നു, പ്രായം കൂടിയ ആളോ അല്ലെങ്കിൽ പരിചയം കൂടിയ ആളോ, ശാസ്ത്രീയമായി അറിവുള്ള ആളോ ഇല്ലാത്ത ആളാണോ, ശാസ്ത്രീയമായി അറിവുള്ള ആൾക്കാരെ പരിചയം കൂടുതലിന്റെ പേരിൽ അല്ലെങ്കിൽ ശാസ്ത്രീയമായി അറിവില്ലാത്ത ആള് പരിചയം കുറവിന്റെ പേരിൽ, അങ്ങനെ ഒരു ഇല്ല. ഒരു ഒരു സെലക്ടഡ് ഒരു ഗവൺമെന്റ് മെഷീനറി സെലക്ട് ചെയ്ത ഒരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനേഴ്സ് ഒരു ട്രെയിനിങ് കൊടുക്കുന്നു, അതനുസരിച്ച് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നു, അതനുസരിച്ച് ആളെ ഓതറൈസ് ചെയ്യുന്നു. വനം വകുപ്പ് വന്യജീവികളെ കൈകാര്യം ചെയ്യുന്നതിലും വന്യജീവികളുടെ സംരക്ഷണത്തിലും അവയുടെ മെയിൻ്റനൻസിലും അവരുടെ ഹാബിറ്റാറ്റ് ഇംപ്രൂവ്മെന്റുമായി അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അതോറിറ്റി എന്ന് പറയുന്നത് ആധികാരികമായ വകുപ്പ് എന്ന് പറയുന്നത് വനം വകുപ്പാണ്. വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ വർഷങ്ങളായി കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാളല്ല നമ്മൾ ഈ അതിന് അധികം ചിലപ്പോ ജനങ്ങളിലേക്ക് ആ വാർത്തകൾ എത്തുന്നില്ല എന്നുള്ളൂ. 40-ലധികം വർഷങ്ങളായിട്ട് ഈ പാമ്പുകളെ റെസ്ക്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചിലപ്പോ അവര് വളരെ പാമ്പുകൾക്ക് അപകടം പറ്റാവുന്ന അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ആൾക്കാർക്കും അപകടം പറ്റാവുന്ന രീതികളൊക്കെ ആയിരിക്കും ചിലപ്പോൾ 40 വർഷം മുമ്പ് അവലംബിച്ചിരുന്നത്. അതിൽ നിന്നൊക്കെ ഒത്തിരി അവർ ചിലപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ടാവും. അവർ ചിലപ്പോൾ വളരെ ശാസ്ത്രീയ അല്ലെങ്കിൽ വളരെ സുരക്ഷിതമായ രീതിയായിരിക്കും നിലവിൽ അവർ അനുവർത്തിച്ചു വരുന്നത്. അപ്പൊ അത്തരത്തിൽ 40-ലധികം വർഷമായി പാമ്പുകളെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ വനം വകുപ്പിന്റെ ഭാഗമായി തന്നെ വാച്ചറായോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ സംരക്ഷണ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കവേ പാമ്പുകളെ റെസ്ക്യൂ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരും ഈ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അതിൽ പങ്കെടുക്കുകയും വളരെ കമ്പാരിറ്റീവ്ലി വളരെ കുറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരിൽ നിന്ന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു അവരെ ആ ഒരു പരിഗണനയോടുകൂടി അല്ലെങ്കിൽ ആ ഒരു ഗുരുസ്ഥാനത്ത് തന്നെ കണ്ടിട്ടാണ് ട്രെയിനിങ് നടത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ അവരെ ഒരു പുതിയ വിദ്യാർത്ഥിയായിട്ടോ അങ്ങനെ വഴിയെ പോയ ആൾക്കാർ ട്രെയിനിങ് ഒന്നും ചെയ്തിട്ടില്ല. വളരെ കൃത്യമായിട്ട് പാമ്പുകളെ പറ്റിയുള്ള ധാരണയുള്ളവരെ കൃത്യമായി പാമ്പുകളെ പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള താല്പര്യമുള്ളവരെയും തന്നെയാണ് ട്രെയിൻ ചെയ്തിട്ടുള്ളത്.